أفاك ربك كم يكفيك واكفة كيف كافها ككمين كان من كلكا تكر كرا ككر الكر في كبدي تهكي مشكشكة كلت لك الكلكا كفاك ما بكفا كالكاف قربته يا كوكبا كانت كي كوكب الفلكا يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرب مولاي لي وسع دائما ابدا على حبيبك خير للخلق كله بي ثم الرضا عن ابي بكر وان امري وان علي وان عثمان تلك ربي سعد سعيد زبير طلحة وابي عبيدة وابن او في العشير الكربي مولاي صلي وسال على حبيبك خير للخلق كله بي وعلى محمد سيدنا محمد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് തോട്ടം ജമാഅത്ത് ഖതീബ് ഹമീദ് ഉസ്താദ് അവർകൾ, മഹല്ല് പ്രസിഡന്റ് മൊയ്തു ഹാജി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇർഷാദ് ഫൈസി ഖതീബ് പാണത്തൂർ, മറ്റു പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിലേക്ക് വന്നതിന്റെ ഓരോ കാലടിക്കനുസരിച്ചു അല്ലാഹു തആല നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പൊറുത്തു മാഫാക്കി തിരുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസ് നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ വളരെ ഭംഗിയായി 3 വർഷത്തോളം വളരെ വിപുലമായി നടന്നു വരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെയാണ് ഈ നാടിന് പറക്കുത്തുന്നു. ഈ തോട്ടം എന്നുള്ള ഇത്തരത്തിലുള്ളൊരു മഹല്ല് ഇവിടെ ഉണ്ടെന്നുള്ളതും ഈ നാരിയത്ത് സ്വലാത്ത് കൊണ്ടാണ് അറിയപ്പെട്ടത് എന്നുള്ളത് അറിയുമ്പോ വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട ആത്മീയ നേതൃത്വം, ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്, ഓരോരോ മുറാദുകളുണ്ട്. എന്റെ മുറാദല്ല എന്റെ അടുത്തിരിക്കുന്നവൻ, അദ്ദേഹത്തിന്റെ മുറാദല്ല മറ്റൊടുത്തിൻ്റെത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ടാകുമ്പോൾ
ആ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ മജ്‌ലിസുകൾ പങ്കെടുക്കുന്നത്. ആ മജ്‌ലിസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ 40 പേര് കൂടിയ മജ്‌ലിസ്, ആ മജ്‌ലിസ് ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ മജ്‌ലിസിൽ കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്, വളരെ ധന്യമാണ്. മജ്‌ലിസിൽ ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് കാരണവന്മാർ, ഒരുപാട് വിദ്യാർത്ഥികൾ. അതുപോലെ ഈ മജ്‌ലിസിനെ ധന്യമാക്കാൻ, മജ്‌ലിസിന്റെ അനുഭൂതി ആഗ്രഹിക്കാൻ ആസ്വദിക്കാൻ എത്തിയ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് പങ്കന്മാർ, എല്ലാവരും മജ്‌ലിസിന് ധന്യരാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് വലിയ പ്രതിഫലമുള്ള ഒരു അമലാക്കി അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായി സംസാരിക്കുന്ന സമയം അല്ല, നാരിയത്ത് സ്വലാത്ത് ഇവിടെ നടക്കാനിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നാരിയത്ത് സ്വലാത്തിന്റെ മഹത്താക്കപ്പെട്ട ഈ മജ്‌ലിസ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുഹറമിന്റെ തുടക്കത്തിലാണ്. മുഹറം മജ്‌ലിസ്, മുഹറം ഒരു വർഷത്തിന്റെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ മുസൽമാന്റെ തുടക്ക വർഷം അത് മുഹറമാണ്. ആ മുഹറമിന്റെ തുടക്കത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. നിങ്ങൾ ഒരു ഐസ് കട്ട നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, ഒരു ഐസ് കട്ട. ആ ഐസ് കട്ട ഒരു കല്ലിലോ അല്ലെങ്കിൽ ഒരു മതിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ നിക്ഷേപിച്ചു നോക്കൂ, കുറച്ചു കഴിഞ്ഞാൽ ആ ഐസ് കട്ടയുടെ വലുപ്പം കുറഞ്ഞു വരികയാണ്. ആ ഐസ് കട്ട വലുപ്പം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വളരെ ചെറുതായി അവസാനം ആ ഐസ് കട്ട കാണുന്നില്ല. എന്നാൽ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല നമുക്ക് കൃത്യമാക്കപ്പെട്ടൊരു വയസ്സ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കൃത്യമാക്കപ്പെട്ട വയസ്സ് എത്രയാണെന്ന് എനിക്കും നിങ്ങൾക്കും ആർക്കും അറിയാൻ കഴിയില്ല. ഒരു സമയത്ത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ, മരണപ്പെട്ട് എന്ന് അറിയുമ്പോൾ മാത്രമാണ് 74-കാരൻ മരണപ്പെട്ടു എന്നറിയുന്നത്, 54-കാരൻ മരണപ്പെട്ടു എന്നറിയുന്നത്, 24-കാരൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു അറിയുന്നത്. ഈ മരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ഇത്ര വയസ്സേ അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ളൂ എന്നറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ 24-വയസ്സുകാരൻ മരിക്കുന്ന സമയം അവനക്ക് അല്ലാഹു തആല കണക്കാക്കിയ സമയം ഒരു പക്ഷേ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു വാഹനത്തിനെ ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ രക്തം വാർന്നുകൊണ്ട് മരിക്കുന്ന സമയത്തായിരിക്കും. ആ സമയത്ത് അവനക്ക് പിന്നെ അവനക്ക് കാഞ്ഞങ്ങാട് എത്തിയാൽ മതിയായിരുന്നു എന്ന് അവനക്ക് ആഗ്രഹമുണ്ട്. അവന്റെ വീട്ടിലേക്ക് മത്തി വാങ്ങാൻ വേണ്ടി പോയതാണ്, പക്ഷേ മത്തി വാങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ മരണപ്പെട്ടു പോയി. മത്തി എത്തുന്നതിന് മുമ്പായിട്ട് അവന്റെ മയ്യത്താണ് എത്തിയതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹറമിന്റെ തുടക്കമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ അറിയാതെ ഓരോ സെക്കൻഡുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്കൻഡുകളും നമ്മളിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെക്കൻഡുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മുടെ സൂചി ക്ലോക്കിലേക്ക് നോക്കിയാൽ ആ ക്ലോക്കിലുള്ള സൂചി ഇങ്ങനെ ഓരോ സെക്കൻഡുകളായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് പിറകോട്ട് കറങ്ങുന്നില്ല. ഓരോ സെക്കൻഡുകളും നമ്മുടെ മരണത്തിലേക്കുള്ള പായച്ചിലാണ്. ഓരോ സെക്കൻഡുകളും ഓരോ നടത്തവും അത് മരണത്തിലേക്കാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹറം എന്ന ഈ പവിത്രമാക്കപ്പെട്ട മുസൽമാന്റെ പുതുവർഷമാകുന്ന ഈ മാസത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമുക്ക് ആഘോഷിക്കുകയല്ല വേണ്ടത്. ഡിസംബർ 31 രാത്രികളിൽ കോഴിക്കോടിന്റെ കടപ്പുറത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ കോവളം ബീച്ചിൽ വെച്ചുകൊണ്ട് നിരവധി പേക്കൂത്തുകൾ നടക്കുന്നു, നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെ ആഹ്ലാദിക്കുകയാണ്, ഒരു പുതുവർഷത്തെ ആഗ്രഹിക്കുകയാണ്, ഒരു പുതുവർഷത്തെ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പത്രത്തിൽ ഒരു ആഘോഷം വരുന്നില്ല, ആഘോഷിക്കുന്ന അർത്ഥമില്ല. ഇപ്പോൾ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വിഷയമുണ്ട്. എന്താണത്? ബർത്ത്ഡേ കഴിക്കലെ, ബർത്ത്ഡേ കഴിക്കണോ കഴിക്കണ്ടോ എന്നുള്ളതല്ല ചർച്ച. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ബർത്ത്ഡേ കഴിക്കുന്നതിന്റെ ആചാരത്തെ കുറിച്ച് ഒന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളെ കുട്ടി മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്, ഒരു വർഷം അടുത്തിരിക്കുകയാണ്, രണ്ടാമത്തെ വയസ്സടുത്തിരിക്കുകയാണ്, മൂന്നാമത്തെ വയസ്സടുത്തിരിക്കുകയുള്ളൂ. ഇല്ല, ഇനി ഒരു വയസ്സ് മാത്രമേ ഉള്ളൂ. നിന്റെ മകനെ, നിന്റെ പിതാവിനെ, നിന്റെ ഉപ്പക്ക്, നിന്റെ ഉമ്മക്ക്, നിന്റെ കൂട്ടുകാരനെ, നിന്റെ സഹോദര, അല്ലാഹു തആല ദുനിയാവുക്ക് വേണ്ടി നമുക്ക് കണക്കാക്കിയത് അങ്ങനെയാണ്.
ഞാൻ ചിന്തിക്കണം. അള്ളാഹു തആല നമുക്ക് നൽകിയ ഓരോ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്, ഈ മജ്‌ലിസ് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വരികയാണ്. കാരണം ഇതേ സമയത്ത് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളിയുമായി ബന്ധമില്ലാത്ത, മതസ്ഥാപനങ്ങളുമായി ബന്ധമില്ലാത്ത, മത മജ്‌ലിസുകളുമായി ബന്ധമില്ലാത്ത, ആത്മീയ മജ്‌ലിസുകളുമായി ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ ജീവിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് അല്ലാഹു നൽകിയ വലിയൊരു നിയമത്താണ്. അല്ലാഹു തആല നിയമത്ത് നമുക്ക് നൽകി, ആ നിയമത്തനുസരിച്ചാണ് നമ്മൾ പെടുത്തിയത്. ഏറ്റൊരു മുസ്ലിമിന് തൗഫീഖാണ് അഞ്ചു വക്ത് നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത്. ആ മുസ്ലിമിന്റെ ഒരു തൗഫീഖാണ് ഇതുപോലെ നല്ലൊരു മജ്‌ലിസിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവരൊക്കെ ദുആ ചെയ്തത് അല്ലാഹുവേ, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എങ്ങനെ മരിക്കുകയാണെങ്കിലും കാമിലായ ഈമാനോടുകൂടെ മരിക്കണേ എന്ന് വിചാരിച്ച് എന്ന് ദുആ ചെയ്യുന്ന മഹാന്മാരാണ്. ഓരോ മഹാന്മാരും ദുആ ചെയ്യുന്ന സന്ദർഭത്തില് ആ സന്ദർഭത്തിലൊക്കെ അവര് ദുആ ചെയ്യുന്ന ദുആ എന്നറിയുമ്പോ അല്ലാഹുവേ എന്ത് തന്നെ സൗഭാഗ്യം ദുനിയാവിൽ തന്നാലും എനിക്ക് മരിക്കുന്ന സമയം സഖറാത്തിന്റെ സമയമുണ്ടല്ലോ, ആ സഖറാത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ എനിക്കത് കഴിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞുപോയ ഇമാമീങ്ങൾ മുഴുവനും അങ്ങനെയാണ് ദുആ ചെയ്തത്. കഴിഞ്ഞുപോയ മുഴുവൻ സ്വാലിഹീങ്ങളും ദുആ ചെയ്തതും അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ ദുആ അത് തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് ആ മരണത്തിന്റെ ഒരു തയ്യാറാവാൻ സമയമില്ല. പറയുന്നു അദ്ദേഹം രാത്രി കിടന്നുറങ്ങിയതാണ്, കിടന്നുറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നപ്പോ അടുത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചെണുത്തി പറയുന്നു, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത കൊണ്ട് എന്തോന്നറിയില്ല, അടുത്ത് കിടക്കുന്ന അടുത്ത റൂമിൽ കിടക്കുന്ന തന്റെ മകനെ ഒന്ന് വിളിക്കുമോ. മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ഉപ്പാക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, എന്താണ് നെഞ്ചുവേദനയുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ, യഥാർത്ഥ മുഅ്മിനായ ഭാര്യ ആ സന്ദർഭത്തിൽ ആ അദ്ദേഹത്തെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വേദന, വേദനയ്ക്ക് കാരണം ചോദിക്കുന്നു. അവസാനം സമയത്ത് പഴയകാലത്തെ ഉമ്മമാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അന്ന് ഉമ്മമാരവിടുന്ന് ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ എന്റെ ഭർത്താവിന് എന്തൊരു അസുഖമാണ്, എന്റെ ഭർത്താവ് എന്ത് അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് ചില ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മന്ദിരിക്കുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും അറിയുന്ന ദിക്റ് ചൊല്ലിക്കൊണ്ട് മന്ദിരിക്കുന്നു. അവിടെ സെൽഫിൽ എടുത്ത് വെച്ച മന്ദിരിച്ച വെള്ളം എടുത്ത് കുടിക്കുന്നു. അതുപോലെ തന്നെ സ്വലാത്തിൽ വെച്ച മജ്‌ലിസിൽ വെച്ച് ദിക്റിൽ വെച്ച വെള്ളം എടുത്ത് കുടിക്കുന്നു. അത് അവർക്കുള്ള വിശ്വാസമാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മമാർ അവർക്ക് വേണ്ടി പ്രത്യേകം ഖിദ്മത്ത് ചെയ്യുന്നു. വീടിന്റെ ജനൽ ഭാഗം ജനൽപാളി തുറന്നു കൊടുക്കുന്നു. വീടിന്റെ അകത്തേക്ക് കാറ്റ് വരട്ടെ എന്ന് വിചാരിക്കുന്നു, ചെല്ലി മന്ത്രിക്കുന്നു. എന്നാൽ അവസാനം അവർക്ക് മനസ്സിലാകുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹു കണക്കാക്കിയ സമയം ഇതാണ്. അദ്ദേഹം മരണപ്പെടാനിരിക്കുന്നു, അദ്ദേഹം മരണപ്പെടാനിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഭാര്യ സമയത്ത് അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ, കലിമത്ത് ചൊല്ലിക്കൊടുക്കുകയാണ്. അന്നത്തെ ഭാര്യമാർക്ക് അത് കാണാൻ കഴിയുമായിരുന്നു, ഭാര്യമാർക്ക് മനസ്സിലാക്കാമായിരുന്നു. ഭാര്യമാര് ചൊല്ലിക്കൊടുക്കുന്നു, കലിമ ചൊല്ലിക്കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഏറ്റു ചൊല്ലുന്നു, ഇമാനോടുകൂടെ മരിക്കുന്നു. എന്നാൽ നാം ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഇമാനോടുകൂടെ മരിപ്പിക്കണേ,
എന്ന് ദുആ ചെയ്യുന്നു. ചെറിയ രോഗം വരുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. എന്റെ കൂട്ടുകാരാ പോകുന്ന വഴിയിലാണ് പലവരും പറഞ്ഞു കേൾക്കാറുള്ളത്, മരിക്കുന്നത് പോകുന്ന വഴിയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ആംബുലൻസ് വിളിച്ചുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പറയുന്നു. ആ സമയത്ത് മരിക്കുന്ന വ്യക്തിക്ക് വസിയത്ത് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒരുപാട് കടമുള്ള വ്യക്തിയാണ്, ഒരുപാട് ഇടപാടുകളുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് വസിയത്ത് ചെയ്യാൻ സമയം കിട്ടിയില്ല. ആ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. പിന്നെ ആ മനുഷ്യൻ അവിടുന്ന് ഒരുപാട് ഇടപാടുകൾ നടത്തിയ ലക്ഷക്കണക്കിന് ഇടപാടുകൾ നടത്തി, ഒരു വാക്കില് പോലും, ഒരു നോക്കില് പോലും, ഒരു എഴുത്തില് പോലും എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. തന്റെ ഭാര്യ കൂടെ കിടക്കുന്ന ഭാര്യയോട് പോലും തന്റെ കടത്തിനെ കുറിച്ചോ കടമയെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. ഹബീബുന റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ അടുക്കലേക്ക് ഒരു ജനാസ കൊണ്ടുവന്നു. ജനാസ കൊണ്ടുവന്നപ്പോ നബി തങ്ങള് മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറായില്ല. എന്താ കാരണം? ഈ മയ്യത്തിന് ഒരുപാട് കടമുണ്ട്. ആ കടമെന്നുള്ളത് അള്ളാഹുവിന് അള്ളാഹു വിട്ടുതരുകയില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമില്ല. പുറത്തു കൊടുക്കണമെങ്കിൽ അദ്ദേഹം അത് കൊടുത്തു വിട്ടിയാൽ മാത്രമേ അവനക്ക് പുറത്തു കൊടുക്കാൻ അവനക്ക് ഞാൻ പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സമയത്ത് ഈ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ നിസാരമായി കാണുന്ന പ്രശ്നങ്ങൾ അതുപോലും വലിയ ഭീമാകാരമായി കിടക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നാട്ടാചാരം പോലെ ഒരു കാര്യം പറയുന്നു, മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഇന്നാൾ ഇന്നാൾ മരണപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ടവരുണ്ടാവാം, അദ്ദേഹവുമായി ഇടപെട്ടത് കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. ഇന്നാൽ ഇന്ന മകൻ മൂത്ത മകനെ ഏറ്റെടുത്തിരിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. രാവിലെ ഉപ്പാനെ കബറടക്കിയതിന് ശേഷം ഓരോ ഉപ്പ ബന്ധപ്പെട്ടിരുന്ന ആളുകളൊക്കെ കണ്ടു ചോദിക്കണം, നിങ്ങൾ ഉപ്പാക്ക് എത്ര കൊടുക്കാനുണ്ടായിരുന്നു, ഉപ്പയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടാനുണ്ടായിരുന്നു എന്ന് ഉപ്പാക്ക് ചോദിക്കണം, ഉപ്പയോട് സുഹൃത്തുക്കളോട് ചോദിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ ആ ഉപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറായില്ല. മയ്യത്ത് നിസ്കരിച്ചത് എപ്പോഴാ? ഒരു സ്വഹാബി പറഞ്ഞു, അതെ ഞാൻ നിസ്കരിക്കാം, ഞാൻ ആ വ്യക്തിയുടെ കട മുഴുവനും ഞാൻ ഏറ്റെടുക്കാം. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നാം ഒരു വ്യക്തിയെ വേദനയാക്കിയാൽ, ഒരു വ്യക്തിയോട് നാം കടമായി വാങ്ങിയാൽ, ഒരു വ്യക്തിയോട് എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ അവനെ വേദനയാക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരാനി മരണപ്പെട്ടാൽ അള്ളാഹു പുറത്തു തരൂലട്ടോ. കാരണം എന്താ? ആ വ്യക്തിയെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കുകയല്ലാതെ ഒരിക്കലും നിനക്ക് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയില്ല. പലവരും മനസ്സിലാക്കണം, ഈ പറയുന്ന മനസ്സിലാക്കണം, പറയുന്ന ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു വ്യക്തിയോട് ഞാൻ എന്തെങ്കിലും വിഷയത്തിൽ പറഞ്ഞാൽ, ഞാൻ പൊതുസമൂഹത്തിൽ ഇടപെടുന്നവനാണ്, ഞാൻ പൊതുസമൂഹത്തിനുമായി ബന്ധപ്പെടുന്നവനാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനെ പിടിച്ചുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് കരയുകയാണ്. എന്തിനാണ് ഷാഫിഈ ഇമാം കരയുന്നത്? പറയുന്നു, ഉസ്താദ് പറയുന്നു ശിഷ്യനോട്, മോനെ ഞാൻ ഇന്നാകാരം മായി നിന്നെ ഞാൻ ശിക്ഷിച്ചില്ലേ, അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ടു തരണം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, എന്നെ പോലോത്ത മദ്രസാധ്യാപകർ അല്ലെങ്കിൽ ഉസ്താദുമാർ, നാം ചിന്തിക്കുന്നുണ്ടോ ഞാൻ അടിക്കുന്ന ശിക്ഷ അകാരണമാണോ എന്ന്? ഞാൻ അടിക്കുന്ന, ഞാൻ നുള്ളുന്ന, ഞാൻ വേദനിപ്പിക്കുന്ന, ഞാൻ സംസാരിക്കുന്ന അത് അകാരണമാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, മക്കളൊക്കെ നമ്മളെ കുറിച്ച് നല്ലത് മനസ്സിലാക്കും.
ആകുന്നു. നമ്മൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, കുട്ടികളെ നന്മയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നു എന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ ഇടപാടുകൾ നമ്മുടെ എല്ലാ മേഖലകളും ചിന്തിക്കുമ്പോൾ നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കണമെന്ന് ഓരോരുത്തരും തെളിയുന്നു. ഓരോരുത്തരും അതിന് വേണ്ടി തീരുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്‌ലിസുകൾ സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സമയം അതിന് പറ്റിയ സന്ദർഭമല്ല. മഹാനായ ഉസ്താദ് അവർകൾ ഇവിടെ താഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പലതാണ്. എന്റെ ആവശ്യം എന്താണ്? എന്റെ ആവശ്യമുള്ളത് എനിക്കറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയണം, ഞാൻ മനസ്സിരുത്തി പറയണം. അല്ലാഹുവേ, എനിക്കുള്ള വിഷമം ഇതാണ്, അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യണം. ഒരുപാട് മഹാനായ ഉസ്താദുമാർ, ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാർ നമ്മുടെ മജ്‌ലിസിലുണ്ട്. അതുപോലെ തന്നെ മഹാനായ ബഹുമാനപ്പെട്ട മാണി ഒരു ഉസ്താദ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒക്കെ തീരുമാനിക്കേണ്ടത് ദുആക്കിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ഒരു ചെറിയൊരു തൊപ്പിയെങ്കിലും, ഒരു ടുവാലയെങ്കിലും, ഒരു റുമാനെങ്കിലും തലയിൽ നിന്ന് വെക്കാൻ നാം തയ്യാറാവണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കി മാറ്റണം. അതൊരു ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റണം. എത്രയോ കോടിക്കണക്കിന്, എത്രയോ ഒരു ആയിരക്കണക്കിന് റുപ്പിന്റെ ഫോൺ നമ്മൾ വാങ്ങുന്നുണ്ട്, ഒരു തലയിൽ ഒരു തൊപ്പി വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, നമ്മുടെ മജ്‌ലിസുകൾ നമ്മൾ ബഹുമാനമുള്ള മജ്‌ലിസുകളാക്കണം. മൗലിദിന്റെ മജ്‌ലിസിൽ ബഹുമാനമുള്ളതാക്കണം. ഖുർആനിന്റെ മജ്‌ലിസുകൾ ബഹുമാനമുള്ളതാക്കണം. മജ്‌ലിസുകൾ പലവരും ഇപ്പോ എല്ലാം മോഡലായി മാറിയിരിക്കുകയാണ്. എല്ലാം മോഡലായി മാറി. ഇപ്പൊ അടുത്ത് ഞാൻ നിർത്തുകയാണ്. അടുത്ത് തേവർവട്ടം എന്നൊരു സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ. അവിടെ ജുമുഅയ്ക്ക് ശേഷം വലിയൊരു പ്രശ്നം. വലിയ പ്രശ്നം. ആളുകൾ കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങി. ആളുകൾ കൂടി എന്തിനാണ് ഈ സംഭവം പറഞ്ഞു നിർത്താം? അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ, അതോ ഇദ്ദേഹം എടുക്കുന്ന കസാല അദ്ദേഹം എടുത്തു നിസ്കരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാരണവരാണ്, മറ്റൊരു കാരണവരാണ്. അപ്പൊ കസാല എടുത്ത് നിസ്കരിച്ചതാണ് പ്രശ്നം. അപ്പൊ സുഹൃത്തുക്കളെ, എന്റെ വിഷയത്തിലേക്ക് സുദീർഘമായതുകൊണ്ട് ആ വിഷയത്തിൽ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഒരിക്കലും നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള കസേരയുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അത്യാവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. പല പള്ളികളിലും അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. മുട്ടുമടങ്ങാത്ത ആളുകൾ, അതുപോലെ തന്നെ ഊരവേദനയുള്ള ആളുകൾ, അത്രത്തെ ആളുകളല്ല. ഈ കസേര നിസ്കരിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് ഇനി പറഞ്ഞത്, അദ്ദേഹത്തെ എന്താ കസേര നിസ്കരിക്കുന്നത്? ഒരിക്കലും കരുതി പോകരുത്. അദ്ദേഹത്തിനായ കാരണം ഉണ്ടാവും. പക്ഷെ നമ്മളെ കാരണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് അത് മാറ്റി ഇരിക്കണം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ അവസാനം നിങ്ങളുടെ ഏതൊരു മനുഷ്യനും അല്ലാഹുമായി അടുക്കുന്നത് അവന്റെ നെറ്റി ഭൂമിയിൽ വെച്ചു സുജൂദ് ചെയ്യുമ്പോ ആണ് എന്നുള്ളതാണ്. നമ്മളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഖം, അത് എത്രയും നിര്യനായി കിടക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ അല്ലാഹുമായി അടുക്കുന്നത്, അത് നമുക്ക് എത്രയോ നഷ്ടപ്പെടുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാ സുന്നത്തുകളും എല്ലാ ഫർളുകളും എല്ലാം ഏറ്റെടുക്കാൻ, എല്ലാം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകും. മാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടിയതും നമ്മൾ പ്രവർത്തിച്ചതും എല്ലാം അല്ലാഹു തആല നമ്മൾ ഇന്ന് കബൂലാക്കും. മാറാവട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് എന്റെയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ വേണ്ടിയും നിങ്ങളൊക്കെ ദുആയിലും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരാണ്. എല്ലാം അല്ലാഹു തആല പരിപൂർണമായും സഫലീകരിച്ച് തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.